ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പൊന്നിയസ് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ കേട്ടോ. അതായത് നമ്മൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളെ കൊണ്ട് വളരെ മനോഹരമായ ഗാർഡൻ മേക്കോർ ചെയ്തൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണാൻ സ്കിപ്പ് ചെയ്യരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഗേറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് മരക്കമ്പിലടുത്ത മരക്കൊമ്പിൽ എന്താ പറയുക പ്ലാന്റ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും അതുപോലെ നമ്മുടെ ബോട്ടിൽസിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിലൊക്കെയാണ് അവർ ഈ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. അതുപോലെ മരക്കൊമ്പിനൊക്കെ കളറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഹാങ് പ്ലാന്റ്സ് ആയിട്ട് ഹാങ് പോട്ടായിട്ടും അവർ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചട്ടികളിലും വെച്ചിട്ടുണ്ടോ, നല്ല നല്ല ചട്ടികളിൽ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ രസമായിട്ട് കണ്ടിട്ടുള്ളതാണ് ഇത്, നമ്മുടെ പൈൻറ്റ് ബക്കറ്റ്. വലിയ പൈൻറ്റ് ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് പി വി സി പൈപ്പ് കൊടുത്തിട്ട് അതിന് ആ പി വി സി പൈപ്പിൽ ഹോളൊക്കെ ചെയ്തിട്ട് മരക്കൊമ്പുകളൊക്കെ വെച്ച് പിടിച്ചിട്ട് ചെറിയ ചെറിയ പൈൻറ്റ് ബോട്ടിൽസ് ആട്ടോ, അതിനും അവർ ചെടി വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക ഈ ചെടി പൊട്ടും ചെടി വെച്ച് വെക്കാതെ നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പും അതുപോലെ ബോട്ടിൽസും ചിരട്ടകളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാക്കച്ചെടി എന്ന് പറയില്ലേ, ഈ ഒരു ചെടി പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. പി വി സി പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പി വി സി പൈപ്പിൻ്റെ മേലെ പോട്ട് വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടില്ല, പി വി സി പൈപ്പ് തന്നെയാണ്. പിന്നെ ഇതാ ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ എന്താ പറയുക ബോട്ടിൽസിൻ്റെയൊക്കെ അടിഭാഗം കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം താഴ്ത്തി വെച്ചിട്ടും അതുപോലെ ഇത് നമ്മുടെ വെള്ളം പോണ പാത്തില്ലേ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അധികം പി വി സി പൈപ്പും ബോട്ടിൽസിൻ്റെ ബോട്ടിൽസൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ പി വി സി പൈപ്പൊക്കെ കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലാണ് ഈ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ചിരട്ട കൊണ്ട് ആണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഊറി പോലെ കെട്ടിയിട്ട് ചിരട്ടകൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ പെയിൻ്റൊക്കെ കൊടുത്തിട്ട് അതുപോലെ മുകളിലൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ്. അത് സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിലും എന്താ പറയുക കുടുക്ക മണ്ണിൻ്റെ കുടുക്കുകളിലും അതുപോലെ നല്ല ചട്ടികളിലും ചിരട്ടകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ മൂന്ന് വശത്ത് ഇതുപോലെ തന്നെ ചിരട്ടകളിങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയിൽ പല ടൈപ്പിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പി വി സി പൈപ്പിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ താഴെ നല്ല ചട്ടികളിലും വെച്ചിട്ടുണ്ട്. പഴപ്പഴയ കുടുക്കുകളിലൊക്കെ പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് അതിലൊക്കെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിരട്ട വെച്ചിട്ടും പി വി സി പൈപ്പ് വെച്ചിട്ടൊക്കെ കൂനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ സൂസിലടക്കം ചെടികൾ വെച്ചിട്ട് ചെടികളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ ഒരിറ്റ സാധനം പോലും വലിച്ചെറിയണ്ടെന്നാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇതാ ഉറി പോലെ കെട്ടിത്തൂക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും പഴയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെയും അതുപോലെ തേങ്ങയുടെ ഉള്ളിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സൈഡിൽ ഇതുപോലെ പാത്തിയിൽ നമ്മൾ വെള്ളം പോണ പാത്തിയിലും ഇതാ അങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പഴയ സാധനങ്ങളൊന്നും എടുത്ത് വലിച്ചെറിയാൻ നിൽക്കണ്ട. ഇതുപോലെ ഓരോരോ ഐഡിയാസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും ചെടിച്ചിട്ടൊന്നും വാങ്ങി പൈസ കളയണ്ട. ഇവിടെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇതാ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കൊട്ടകളൊക്കെ ആയിട്ട് പച്ചക്കൃഷി ചെയ്തിട്ടുണ്ട്. പയറ് വേണ്ട അതുപോലത്തെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.